എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഴനിക്ക് പോവാന്ന് പറഞ്ഞില്ല, രാവിലെ 8 മണി നേരമായി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. വാഹനമൊക്കെ ലോക്ക് ചെയ്യുന്നു, ബാഗുകളൊക്കെ അതേ വണ്ടിയിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. അത് ചേട്ടനാണ് റെഡിയാക്കി വെക്കണത്. ഒക്കെ വെള്ളം കുപ്പികളൊക്കെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ കൂടെ പോരണതല്ലേ, വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം കൂടുതൽ വരുമല്ലോ. അപ്പോൾ ബാഗ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ചേരിയിൽ നിന്ന് മക്കളുടെ ബാഗും കൂടി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഒന്നും കൂടി ഒതുക്കി വെക്കാം. വണ്ടി റോട്ടിലേക്ക് ഇറക്കി ഗേറ്റ് കൂട്ടിയിട്ട് വേണം എനിക്ക് വണ്ടി കയറാൻ. ചേട്ടന് വണ്ടി റോട്ടിലേക്ക് ഇറക്കിയിടുന്നു. പെരുമ്പളിശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. ഇനി പെരിഞ്ചേരിയിലേക്കാണ് പോണത്. പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം പോവാൻ. ഞങ്ങളങ്ങനെ പെരിഞ്ചേരി മോളുടെ വീടിന്റെ ഭാഗത്തേക്ക് എത്തി. അവരെ വീട്ടിലേക്ക് വണ്ടി കയറ്റി. ഇനി അവര് റെഡി ആയിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് പെരിഞ്ചേരിയിലെത്തി. മോളുടെ വീടാണത്, അവര് പുറപ്പെട്ടു വരണേ ഉള്ളൂ. കേറിക്കോ കേറിക്കോ. ഒരാള് ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ കേറി ഇരിക്കുന്നുണ്ട് കേട്ടോ. മാളു മാളിങ്ങട് നോക്കിയേ. ആ ഒരു ഹായ് പറഞ്ഞു. പിന്നെങ്ങളും അവിടെ മോള് ഫാമിലിയൊക്കെ അതേ വീടൊക്കെ കൂട്ടി ഇറങ്ങുകയായി ഞങ്ങള്. മരുമകൻ അനിലേ വണ്ടിയിൽ കയറി തുടങ്ങി. അതെ. അങ്ങനെ ഞങ്ങള് കുതിരാന്റെ അവിടേക്ക് എത്തി. കുതിരാൻ തുരങ്കം കടക്കണം. മീനാക്ഷിപുരം കഴിഞ്ഞു. മീനാക്ഷിപുരത്തു നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടാണത്. അതിൻ്റെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും പുളിമരങ്ങളാണ് നിൽക്കുന്നത്. നല്ല തണലുള്ള ഒരു സ്ഥലം. നമുക്ക് വെയിലത്തു നിന്നൊക്കെ വന്ന അങ്ങോട്ട് ഭയങ്കര ഒരു ആശ്വാസമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നത്. അത്രയും നല്ല അന്തരീക്ഷം, നല്ല സ്ഥലം, മരങ്ങളൊക്കെ നല്ല തണലും തണുപ്പും. പൊള്ളാച്ചി എത്താറായിട്ടുണ്ട്. കുറച്ച് സമയം കൂടിയേ വേണ്ട, ഒരു 10-12 മിനിറ്റും കൂടി ആയി പൊള്ളാച്ചി ടൗണിലേക്ക് എത്തും. പൊള്ളാച്ചി ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് ടണൽ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാലൊരു തുരങ്കത്തിൻ്റെ മട്ടും ഭാവമൊക്കെ ഉണ്ട്, പക്ഷേ വളരെ നീളം കുറവാണ്. ഈ തുരങ്കം പോലുള്ള ഈ സ്ഥലം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് പൊള്ളാച്ചി ടൗണിലേക്കാണ്. നമ്മൾ ഉടുമൽപേട്ട കഴിഞ്ഞ് കാറ്റാടിപ്പാടങ്ങളുടെ ഭാഗത്തേക്ക് എത്തി. കാറ്റാടിപ്പാടങ്ങളുടെ അവിടെ നിന്ന് വണ്ടി നിർത്തി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പഴനിക്ക് തഞ്ഞ് വൈകിയാലോ എന്നിട്ട് വണ്ടി നിർത്താണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കണത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലാണത്. പഴനി എത്താൻ ഇനി ഒരു അരമണിക്കൂറും കൂടി വേണം. അപ്പം എല്ലാവർക്കും വിശന്ന് തുടങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വെച്ചു.
എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്നത് റോഡിൻ്റെ മറ്റ് സൈഡിലാണ്. അങ്ങോട്ട് കിടക്കണം, ഇച്ചിരി വണ്ടികളൊക്കെ പോണ തിരക്കാണ്. ഞങ്ങൾ പഴനിയിലെത്തി. അടിവാരത്തുള്ള ശിവ ലോഡ്ജിലാണ് റൂം എടുത്തേക്കണത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് റൂം എടുക്കാറ്. അത് കാരണം റൂമൊന്നും അന്വേഷിച്ച് നടക്കേണ്ടി വരുന്നില്ല. ഞങ്ങൾ 2 മണിയോടുകൂടി റൂമിലെത്തി. ഇനി ഒരു 5 മണിവരെ വിശ്രമിച്ചിട്ട് മല കയറാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. കുട്ടികളൊക്കെ വിശ്രമത്തിലാണ്. പഴനിയിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.